ഹലോ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങളൊക്കെ എൻ്റെ ചാനൽ കാണുന്നത്. അപ്പോൾ വ്യത്യസ്തമായ അറിവുകൾ പകരുക, വ്യത്യസ്തമായ അറിവുകൾ കണ്ടെത്തുക, അതുതന്നെയാണ് യാത്രയുടെ ഉദ്ദേശം. പണ്ട് നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ പോകുമ്പോൾ യാത്രകൾ പോകുന്ന സമയത്ത് മിക്കവാറും ഏതെങ്കിലും ചരിത്ര സ്മാരകങ്ങളും അല്ലെങ്കിൽ ഏതായാലും വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ പേര് കേട്ട ഒരു സ്ഥലത്തേക്കായിരിക്കും പോകുന്നത്. ഇന്ന് യാത്രക്കാരങ്ങനെയല്ല. പുതുമയാർന്ന അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും സ്വന്തമായി കണ്ടെത്താനും സ്വന്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പല യാത്രകളും പലരും നടത്തുന്നത്. നമുക്ക് തന്നെയുള്ള പാരമ്പര്യവും പൈതൃകവുമായി കിട്ടിയ ഒരുപാട് അറിവുകൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മളിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ തന്നെ ഉണ്ട്. അത്തരമൊരു രീതിയിലുള്ള ഒരറിവാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ തരാൻ വേണ്ടി പോകുന്നത്. ഉത്തര കേരളത്തിലെ പ്രശസ്തമായ ഒരു ബ്രാഹ്മണ ഗ്രഹമാണ് കുന്നത്തില്ലം. അത് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലേൻ്റെ തെക്കേറ്റമായ കൊടക്കാട് ഗ്രാമത്തിൽ, വേങ്ങാപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. കുന്നത്തില്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താന്ത്രികം, മാന്ത്രികം, വൈദികം ഈ മൂന്ന് വിഭാഗങ്ങളിലും വളരെ പാണ്ഡിത്യമുള്ളവരാണ് പണ്ട് മുതൽക്കേ. അവരുടെ പാണ്ഡിത്യം പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകി ആ പൈതൃകം കാത്തു സൂക്ഷിക്കുന്നതിന് അവർ ഇന്നും പ്രതിജ്ഞാബദ്ധരാണ്. അവരുടെ തറവാടിനെക്കുറിച്ചും കുന്നത്തില്ലത്തെക്കുറിച്ചും അവരുടെ പരദേവതയെക്കുറിച്ചും അവരുടെ അമ്പലത്തെക്കുറിച്ചും ഒക്കെ അവർ തന്നെ നമുക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം, എന്നിട്ട് അവരിൽ നിന്ന് ചോദിച്ചറിയാം എങ്ങനെയൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അവിടെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. അവിടെ തെയ്യമുണ്ട്, അത് വളരെ വിശേഷപ്പെട്ട തെയ്യങ്ങളാണ്. അതും നമുക്കിതിൽ ഉൾപ്പെടുത്താം ഈ യാത്രയിൽ. അപ്പോൾ എൻ്റെ ബേർഡ് ഓഫ് പാസേജ് എന്ന ഈ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ യൂട്യൂബിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് വരും. അടുത്ത പ്രാവശ്യം അടുത്ത എപ്പിസോഡ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നുള്ള മെസ്സേജ് വരും. അങ്ങനെ നിങ്ങൾക്ക് പുതിയ പുതിയ കാഴ്ചകൾ ഈ ചാനലിലൂടെ കാണാൻ പറ്റും. അതിനുവേണ്ടി നിർബന്ധമായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇനി കുന്നത്തില്ലത്തേക്ക് പോവാം. അവിടുത്തെ തന്ത്രിമാരുമായിട്ട് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം അവിടുത്തെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ. ഓക്കെ, സി യു. സഹസ്രാണി സഹസ്രശോ യേ ദുരാധിഭൂമ്യാം തേഷാം സഹസ്രയോജനേ വധന്മാനി തന്മസി അസ്മിന് മഹത്യന്നവേന്തരീക്ഷേ ഭവാ അധി നീലഗ്രീവാശിതികണ്ഠാശർവാധമാനീലഗ്രീവാശിതികണ്ഠാവൗന്ദുരാ ഉപശ്രിതാ േ വൃക്ഷേഷു സത്ഞ്ജരാ നീലഗ്രീവാ വിരോധിതാ േ ഭൂതാനാമധിപതയോ വിശിഖാ സഹ്രവർത്തിനാ േ അന്യേഷു വിവിധ്യന്തി വാത്രേഷു വിപദോ ജനാന് േ പഥാമ്പതിരക്ഷയൈലഹൃദായ വ്യുധാ േ തീർത്ഥാനി പ്രചലന്തി സൃതാവന്തോ നിഷങ്കിണാ േ വനാന്യുപസർപ്പന്തി ദേഭ്യോ വൃഷ്ടിരുതാ ച തേ ൂയാംസ്ഥിരേഷാംസഹസ്രയോജനേഹന്മാർമസീ നമോരുദ്രേഭ്യോ ദശ പ്രാചീർദശ ദക്ഷിണ ദശോദീശോധ്വാഭ്യോ നമ തേ നോ മൃണയന്തുഷ്മോയോഷി തം മോജയം ഭേദധാമി തം മോജയം ഭേദധാമി ശിവ ശിവ മഹാദേവ. നമസ്കാരം, ഞാൻ കുന്നം
ജയകൃഷ്ണൻ നമ്പൂതിരിയാണ്. അതായത് കൊടക്കാട് കുന്നത്തിൻ്റെ ഏറ്റവും ഇളതലമുറക്കാരനായിട്ടുള്ള ഒരാളാണ് എന്ന് പറയാം. കണ്ണൂർ കാസർഗോഡിൻ്റെ ബോർഡറിലായിട്ടാണ് കൊടക്കാട് എന്ന് പറയുന്ന ഒരു ദേശത്താണ് ഈ ഒരു ഗ്രഹം നിൽക്കുന്നത്. അതായത് വൈദികം, താന്ത്രികം, മാന്ത്രികം ഈ മൂന്ന് മേഖലകളും കൈകാര്യം ചെയ്യുന്നവരായിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ പൂർവ സൂര്യകൾ. അതായത് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ നാല് ദേശത്തെ, അതായത് കൊടക്കാട്, ആലപ്പടമ്പ്, കുറുവേലി തുടങ്ങിയിട്ടുള്ള ഈ നാല് ദേശത്തെ വൈദിക വൃത്തി കൈകാര്യം ചെയ്യാനായിട്ടായിരുന്നു പോലും ഞങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ വൈദിക രംഗത്തും പിന്നീട് കുന്നം സുബ്രഹ്മണ്യം എന്ന് നമ്പൂതിരി എന്ന് പറയുന്ന ഒരു മുത്തശ്ശൻ ഈ ഇവിടെ അടുത്ത് ഒരു സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു പ്രതിഷ്ഠ ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അതിനേകദേശം ഒരു 300 വർഷത്തിന് ഒരു പഴക്കമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു താന്ത്രിക രംഗത്തും വളരെ മുമ്പ് തന്നെ ഒരു 7 തലമുറയെക്കാളും കൂടുതൽ പാരമ്പര്യമുണ്ട് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. പിന്നീട് പ്രധാനമായിട്ടും മാന്ത്രിക രംഗത്തും, അതായത് പല പൂർവിക പല കാരണവന്മാരും പറഞ്ഞു തന്നത് എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാന്ത്രിക രംഗത്തും ഇവരൊക്കെ വളരെ പാണ്ഡിത്യം ഉള്ളവരായിരുന്നു പറയുന്നത്. ഇതിൽ ഈ മാന്ത്രിക രംഗത്ത് പ്രധാനമായിട്ട് കുന്നം ഗണപതി നമ്പൂതിരി എന്ന് പറയുന്ന എൻ്റെ മുത്തശ്ശൻ്റെ അച്ഛനായിരുന്നു അതിലേറ്റവും പേര് കേട്ട അല്ലെങ്കിൽ പ്രസിദ്ധനായിട്ടുള്ള ഒരാൾ അദ്ദേഹമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു ഇല്ലത്തിന് 200 വർഷത്തിലധികം പഴക്കം ഉണ്ട്. നാലുകെട്ടായിട്ട് തന്നെയാണ്, വളരെ നാലുകെട്ടിൻ്റെ ഏറ്റവും ചെറിയ കണക്കിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഞങ്ങളുടെ തന്നെ ധർമ്മദൈവം അല്ലെങ്കിൽ ഉപാസനാമൂർത്തിയായിട്ട് ഈ ഇല്ലത്തിൻ്റെ ഈ ഗ്രഹത്തിൻ്റെ തൊട്ട് തെക്കായിട്ട് ശ്രീ ശൈലപുരീശ്വരി ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. അവിടെ പ്രധാനമായിട്ടും കവിടിയങ്ങാനത്ത് രക്തേശ്വരിയാണ് പ്രതിഷ്ഠ. അതുപോലെ തന്നെ ഉപാസനാമൂർത്തിയായിട്ടുള്ള ശ്രീവിദ്യ, ശ്രീ മഹാത്രിപുരസുന്ദരി, അതുപോലെ രക്തേശ്വരി, ഈ രണ്ട് ദേവതയും ഒരേ പീഠത്തിൽ പ്രതിഷ്ഠിക്കുക, അതായത് ശ്രീചക്രത്തിൻ്റെ മേലെയായിട്ട് രക്തേശ്വരിയെ പ്രതിഷ്ഠിക്കുക, അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് ഒരു പ്രത്യേക വിധാനത്തിൽ, അതായത് കുന്നം ഗണപതി നമ്പൂതിരി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പാണ്ഡ്യത്തിൽ നിന്നും ഉദിച്ചിട്ടുള്ള ഒരു ഉപാസനാ പദ്ധതിയാണ്. അതായത് ശ്രീചക്രത്തിൻ്റെ മേലെ ഈ ഒരു രക്തേശ്വരിയെ പ്രതിഷ്ഠിച്ച് ഒരേ ശ്രീകോവിലിൽ ഒരു തത്തുല്യമായിട്ടുള്ള ധ്വജപ്രതിഷ്ഠയോടുകൂടി നിത്യപൂജയോടുകൂടിയിട്ടുള്ള ഒരു പദ്ധതി, അത് എവിടെയും കാണാത്തതാണ്, അല്ലെങ്കിൽ എവിടെയും നമുക്ക് അത് അങ്ങനെയുള്ളൊരു പദ്ധതി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാത്തതാണ്. അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഞങ്ങളിപ്പോൾ ഈ കൈകാര്യം ചെയ്യുന്ന ഈ മേഖലയുടെ ഒക്കെ അടിത്തറ ആ ഒരു ഭഗവതിമാരുടെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ അവരുടെ ഒരു ശക്തി തന്നെയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഞാൻ മുരളീകൃഷ്ണൻ നമ്പൂതിരി, കുന്നത്തിലെ തിന്നുള്ള താന്ത്രികങ്ങൾ അതുപോലെ വൈദിക വിഷയങ്ങൾ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഇപ്പോഴത്തെ ഇളം തലമുറയിൽപ്പെട്ട ആളാണ്. ഞങ്ങളുടെ പരദേവ രക്തേശ്വരി, കവിടിയങ്ങാട് രക്തേശ്വരി എന്നുള്ളതാണ് ഞങ്ങളുടെ പരദേവ. ഈ പരദേവതയെ അല്ലെങ്കിൽ കവിടിയങ്ങാട് രക്തേശ്വരിയെ ഞങ്ങൾ മൂന്ന് തരത്തിൽ, സാത്വികമായിട്ടും രാജസമായിട്ടും താമസമായിട്ടും മൂന്ന് തരത്തിൽ പൂജിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ മറ്റ് ഒരുപാട് കുടുംബങ്ങളിൽ, ബ്രാഹ്മണ കുടുംബങ്ങളിൽ ധർമ്മദൈവമായിട്ട് രക്തേശ്വരിയുണ്ട്. പക്ഷെ ഇവിടുത്തെ ഞങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാത്വികമായിട്ടും രാസമായിട്ടും താമസമായിട്ടും മൂന്ന് തരത്തിലും ഈ രക്തേശ്വരിയെ ആരാധിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. സാത്വികമായിട്ട് പറയുന്ന നിത്യപൂജ, ദിവസവും എല്ലാ ദിവസവും നിത്യപൂജയുണ്ട്. അതുപോലെ രാജസമായിട്ട് എന്നുള്ളത് ഗുരുതിയോടുകൂടി അത് പല ഇല്ലങ്ങളിലും ഇന്ന് നടക്കുന്നുണ്ട്. താമസ സമ്പ്രദായത്തിലാണ് ഈ തെയ്യക്കോലത്തോടുകൂടി അവർ ഈ ഗുരു തർപ്പണങ്ങൾ അതുപോലെ കോഴിയറവോട് കൂടി. പിന്നീട് വേറൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുത്തശ്ശൻ, എൻ്റെ ഒരു പിതാമഹ പരമ്പരയിൽപ്പെട്ട ഗണപതി നമ്പൂതിരി എന്ന് പറയുന്ന ഒരു മുത്തശ്ശൻ, ആ മുത്തശ്ശൻ ഒരു ശ്രീചക്ര ഉപാസകനായിരുന്നു. ആ മുത്തശ്ശൻ ഒരു പാലക്കാടുള്ള ഒരു സ്വാമിജിയുടെ ദീക്ഷ, അദ്ദേഹത്തിൽ നിന്ന് ദീക്ഷ വാങ്ങിയത്.
അപ്പൊ അദ്ദേഹം ഉപാസിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് എവിടുന്ന ചക്രം കിട്ടിയെന്ന് അറിഞ്ഞൂടാ, ആ ചക്രത്തെ കൂടെ പ്രതിഷ്ഠിച്ച് ഇന്ന് കാണുന്ന നമ്മളുടെ പിന്നെ ക്ഷേത്രം നിർമ്മിച്ച് അതിനകത്ത് ഈ പീഠത്തിനകത്ത് പ്രതിഷ്ഠിച്ച് അതിൻ്റെ മുകളിലാണ് ആ ബിന്ദുവിൽ എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് നമ്മളെ രക്തേശ്വരിയെ ആവാഹിച്ച് പൂജകളും ഒക്കെ ചെയ്യുന്നത്. നവാകരണ പൂജകൾ എല്ലാ മാസവും നമ്മൾ ഞങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നടത്താറുണ്ട്. അതുപോലെ ഈ നവരാത്രി 9 ദിവസം നവാകരണ പൂജയുണ്ട്. ഈ എന്ത് നവാകരണ പൂജ എന്ത് പൂജ ചെയ്ത് കഴിഞ്ഞാലും അവസാനം ഈ ശ്രീ രക്തേശ്വരിക്ക് കൊണ്ടൊരു പൂജ ചെയ്തിട്ടാണ് ഞങ്ങളുടെ ഈ സമാപനം ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അത്രയും ഒരു രക്തേശ്വരി ഉപാസിച്ചും വരുന്നൊരു തലമുറ ഒരു കുടുംബമാണ് എന്നുള്ളതാണ് ഞാൻ ആ പറഞ്ഞതിൻ്റെ ഒരു എൻ്റെ കുരുള്. അപ്പോൾ ഇപ്പോൾ ആ ദീക്ഷാ സമ്പ്രദായങ്ങളും അതുപോലെ ശ്രീവിദ്യയിലെ ദീക്ഷാ സമ്പ്രദായങ്ങളും ഞങ്ങളിങ്ങനെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ എനിക്കാണ് എൻ്റെ ദീക്ഷാ സമ്പ്രദായത്തിൽ കിട്ടിയിട്ടുള്ളത്. ഞാനിപ്പോൾ ആ ദീക്ഷാ സമ്പ്രദായത്തിൽ തന്നെയാണ്, പക്ഷേ കൽപ്പസൂത്ര പ്രകാരം പറഞ്ഞ ദീക്ഷാ സമ്പ്രദായത്തിലാണ് ഇപ്പോൾ പൂജകൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഞങ്ങളുടെ മന്ത്രവാദങ്ങൾ അതുപോലെ ഇതൊക്കെ പൂർവികമായി ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ആഭിചാരങ്ങളും മഹാവിചാരങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ആഭിചാര ദോഷത്തിനായാലും ഈ മഹാവിചാര ദോഷത്തിനായി കഴിഞ്ഞാലും ഞങ്ങൾ ഈ ക്രിയകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ രക്തേശ്വരിയാണ് ഞങ്ങൾ ഏറ്റവും അധികം പ്രാധാന്യമായി മുക്ത മുമ്പേക്കാന്ന് പറഞ്ഞാൽ മുക്തസംഗമ സമയത്ത് രക്തേശ്വരിക്ക് ഉള്ള ഒരു വാള് ഒരു വാളൻ ഉണ്ടായിരുന്നു. ആ വാളും കൂടെ എടുത്തിട്ട് മുക്തസം പോവുക. ആ വാള് കൊണ്ടുപോയി വാള് കൊണ്ടുവച്ച് എന്നിട്ടായി പോയി ഈ ഉപാസുണ്ടാകുന്ന സമ്പ്രദായം ഇപ്പം നിർത്തിയിട്ടുള്ളത്. എന്നിട്ട് ഞാൻ പറഞ്ഞത് ഒരു പൂർവികമായിട്ട് വലിയ എൻ്റെ മുക്തസംഗം പോകുന്ന സമയത്ത് ഞാൻ കണ്ട ചെറുപ്പത്തിലൊക്കെ പറഞ്ഞാൽ രണ്ട് വാളുകൾ അതുകൊണ്ട് ആ വാള് കൂടെ കൊണ്ടുപോയി അത് അവർക്ക് ഗുരുതിയോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പം അത്രയും രക്തേശ്വരിക്ക് വളരെ പ്രാധാന്യങ്ങൾ കൊടുത്ത് കാണാറുണ്ട്. ഞങ്ങളിപ്പോൾ അങ്ങനെയാണ്, ഞങ്ങളുടെ ഉപനയനം കഴിഞ്ഞു കഴിഞ്ഞാലും അത് ഞങ്ങൾക്ക് ശ്രീവിദ്യയെ ബാലാമതങ്ങളൊക്കെ തരുന്ന പോലെ രക്തേശ്വരിക്ക് ഞങ്ങളുടെ പാരമ്പര്യത്തിൽ ഞങ്ങൾക്കതും ഒരു അതുപോലെ തെയ്യം കാലത്ത് ഏറ്റവും അവസാനം ഞങ്ങളുടെ മന്ത്രമൂർത്തി രക്തേശ്വരിയാണ്. ഞങ്ങൾ അവസാനം തീരുക കഴിയുന്നത് രക്തേശ്വരിയാണ്. അപ്പം അതിന് മുന്നേ തന്നെ ഒരു രാവിലെ 4:30 സമയത്ത് രക്തേശ്വരി തെയ്യം വന്നിരിക്കുന്ന സമയത്ത് വലിയ ഗുരുതി ഞങ്ങളുടെ ഒരു പാരമ്പര്യത്തിന് ചെറിയ വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ ഞങ്ങളുടെ ഒരു പാരമ്പര്യത്തിലുള്ള ആ ഒരു ഗുരുതി ചെയ്ത് ആ ഗുരുതിയിൽ നിന്ന് ആവാഹിച്ച് ആ അത് ഈ തെയ്യത്തിൻ്റെ മുകളിൽ അർച്ചന ചെയ്ത് കഴിഞ്ഞാൽ ആ തെയ്യം പുറപ്പെട്ട് വരിക. അതാണ് ഏറ്റവും ലാസ്റ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തെയ്യം പീഠത്തിൻ്റെ മുകളിൽ കയറി ഏറ്റവും ലാസ്റ്റ് കഴിയുന്നതും ഞങ്ങളെ ചൊല്ലി കെട്ടുന്നതും ഞങ്ങളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ബോധിപ്പിക്കുന്നതൊക്കെ ഈ രക്തേശ്വരി ദൈവത്തോടാണ്, ഭക്തിയോടാണ്. അതാണ് ഏറ്റവും ലാസ്റ്റ് കഴിയുന്ന തെയ്യം അതാണ്. നമസ്കാരം, ഞാൻ രാധാകൃഷ്ണൻ പ്രതി. ഇപ്പോഴത്തെ കുന്നത്തില്ലത്തെ ഇളന്നറമുറ തന്ത്രിമാരിൽപ്പെട്ട ഒരാളാണ്. നമ്മളെ ഇല്ലത്ത് രക്തേശ്വരി ആണ് ഉപാസന ദൈവം. അപ്പോൾ ആ രക്തേശ്വരിയുടെ ഐതിഹ്യം എന്ന് പറയുമ്പോൾ കവടിയങ്ങാനം കാവെന്ന് വന്നു എന്നുള്ളതാണ്. നമ്മുടെ മുത്തച്ഛൻ്റെ കൂടെ മോഹിച്ച് ഇങ്ങോട്ടേക്ക് വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഐതിഹ്യം പറയുന്നത്. രക്തേശ്വരി ശരിക്കും ഒരു പലതരം വിധാനത്തിൽ ചെയ്യുന്നത്. നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞാൽ 4 കൈയോടുകൂടി ഉള്ള വിധാനത്തിലാണ് ചെയ്തു പോരുന്നത്. അരവരെ കറുപ്പ് നിറവും കഴുത്ത് വരെ ചുവന്ന നിറവും മുഖം വെള്ള നിറവും ആയിട്ട് സാത്വിക രാജത്വ താമസ ഭാവങ്ങളോടുകൂടി തന്നെയാണ് നമ്മളിവിടെ പൂജിക്കുന്നത്. ആ ധ്യാന പ്രകാരം നമ്മളിവിടെ എടുക്കുന്നത്. ഈ രക്തേശ്വരിയുടെ ആരൂഢം എന്ന് പറയുന്നത് കവടിയങ്ങാനം കാവാണ്. അത് കാസർഗോഡ് ജില്ലയിലെ അടൂർ മഹാദേവ ക്ഷേത്രത്തിലെ അടുത്ത് ഒരു കാവുണ്ട്, കവടിയങ്ങാനം കാവ്. അവിടെയാണ് രക്തേശ്വരിയുടെ ആരൂഢം ആയിട്ട് കണക്കാക്കുന്നത്. മുന്നേ ഒരു തന്ത്രി അവിടെ പോയപ്പോൾ കാവിൽ പോയി തിരിച്ചു വരുമ്പോൾ കൈവട്ടം മറന്നു വെച്ചു വന്നു. ആ കൈവട്ടം എടുക്കാൻ വേണ്ടി പോയപ്പോൾ ദേവി മതോല്ലസയായിട്ട് അവിടെ ഇരിക്കുന്നത് കണ്ടു വന്നു. ആ ദേവി ഒരു ശാപം കൊടുത്തു വന്നു. അങ്ങനെയാണ് ഐതിഹ്യം. അപ്പോൾ തന്ത്രി രക്ഷയ്ക്കായി അടൂർ ദേവൻ്റെ അടുത്തേക്ക് പോയി. ആ അടൂർ ദേവൻ അതിഘോരൂപയായ ഈ രക്തേശ്വരിയെ സമാധാനിപ്പിച്ച് അവിടെ ഒരു സ്ഥലം കൊടുത്ത് കുടിയിരുത്തി. ഇന്നിപ്പോൾ നമ്മുടെ ഇല്ലത്ത് തെയ്യം നടക്കുകയാണ്. മഹാഗുരുതിയോടുകൂടിയാണ് രക്തേശ്വരിയുടെ പുറപ്പാട് നടന്നു വരുന്നത്. രക്തേശ്വരിയുടെ രൂപത്തിൽ എന്ന് പറയുമ്പോൾ 4 പന്തങ്ങളും കയ്യിൽ 2 പന്തവും ചുറ്റുമുടിയും ഒരു ചന്ദ്രക്കലും ഒക്കെ ആയിട്ടാണ് സങ്കല്പം. 4 പന്തത്തിൻ്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ രക്തബീജാസുരനെ വധിച്ച് ആ രക്തം താഴെ വീണാൽ ഭൂമിയിൽ നിന്ന് അനേകായിരം അസുരന്മാർ പുറപ്പെടുമെന്ന് ആണ് ഐതിഹ്യം. അപ്പോൾ ആ രക്തം താഴെ വീഴാതിരിക്കാൻ വേണ്ടി കുക്ഷോ പരീതാമുഖൈ എന്നാണ് ധ്യാനത്തിൽ പറയുന്നത്. 4 മുഖങ്ങൾ ഊർദ്ധമുഖങ്ങളായിട്ട് ആ രക്തം കുടിക്കാൻ വേണ്ടി ദേവിയുടെ ഒരു അവയവമായിട്ടാണ് 4 പന്തം, അതായത് 4 മുഖം ആയിട്ടുള്ള സങ്കല്പം. പിന്നെ കയ്യിൽ 2 പന്തം, അത് ആയുധമാണ്. ധ്യാനത്തിലെ ധൃതദീപികം എന്നുള്ള ഒരു ആയുധങ്ങളാണ് പന്തം. പിന്നെ സ്വൈക്യേനേന്ദു, ഇന്ദുവിനെ തൊടുന്ന അത്രയും വലുപ്പത്തിലുള്ള മുടി, അത്രയും ഇടതൂർന്ന കാർക്കൂന്തലുകളും
ഒക്കെ ആയിട്ടുള്ള ഒരു സ്വരൂപം, അതിഘോര സ്വരൂപമാണ് ഈ രക്തേശ്വരിയുടെ സ്വരൂപം. ഇതിൻ്റെ ഇടയ്ക്ക് ആ ധ്യാനത്തിൻ്റെ പൂർണ്ണത വരുത്താൻ വേണ്ടിയിട്ട് നീളമുള്ള ഒരു മുടി, അതായത് ഭഗവതി ശിവലാപ്പിൽ ഭഗവതിയോടൊക്കെ പോലെ നീളമുള്ള മുടി വെച്ചിട്ട് ആ ധ്യാന സ്വരൂപത്തെ പൂർണ്ണമാക്കുന്നുണ്ട്. അതായത് സ്വയിക്കേ നീന്തു, ഇന്ദുവിനെ തൊടുന്നത്രയും ഉള്ള മുടി എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ മുടിയൊന്നും അതിന് യോജിക്കില്ല. അപ്പോൾ ഈ മുടി വെച്ച് അതിൻ്റെ കലാശം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് മുടി മാറുന്ന ഒരു സങ്കല്പം ഇതിലുണ്ട്. അപ്പോൾ അത് വെച്ച് ഒരു കലാശമാടി എന്നിട്ട് ആ മുടി അന്നേരം അഴിച്ച് സാധാരണ സ്വരൂപത്തിലാവും. അതാണ് ഇതിൻ്റെ ഒരു ചുരുക്കം. നമ്മുടെ ഈ കളിയാട്ടത്തിലെ പ്രധാനപ്പെട്ട തെയ്യം കവിടേങ്ങാരത്തെ രക്തീശ്വരിയാണ്. അതാണ് ഞങ്ങളുടെ മന്ത്രമൂർത്തിയും ധർമ്മദൈവവും ഒക്കെ. വലിയ ഗുരുതിയോട് കൂടിയിട്ടാണ് ഇത് രാവിലെ പുറപ്പെടുക. കൂടാതെ പണയക്കാട്ട് ഭഗവതി, ചോലാപ്പൻ ഭഗവതി, ഗുളികൻ, വിഷ്ണുമൂർത്തി, പുലിക്കണ്ഠൻ, ഇങ്ങനെ മൊത്തം 6 തെയ്യങ്ങളാണ് ഇവിടെയുള്ളത്. ഇത് തന്നെയാണ് അമ്പലത്തിലും പ്രതിഷ്ഠയായിട്ട് ഉപദേവതമാരായിട്ട് ഈ ദേവതമാരൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ കൃഷ്ണ യജുർവേദ ബൗധായനന്മാരാണ് ഞങ്ങളുടെ വിശ്വാമിത്ര ഗോത്രം ആണ്. ഇപ്പോഴും നമ്മൾക്ക് പൂർവികർ പറഞ്ഞു തന്ന പ്രകാരം വൈദികായാലും താന്ത്രികായാലും മാന്ത്രികായാലും ഒരുവിധം ഭംഗിയായിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ പ്രധാനമായിട്ടും എൻ്റെ ചേട്ടൻ കുന്നം മുരളീകൃഷ്ണൻ നമ്പൂതിരിയാണ്. ഒപ്പം ഞാനും അതുപോലെ തന്നെ എൻ്റെ വല്യച്ഛൻ്റെ മകനും, രണ്ടാളും വല്യച്ഛൻ്റെ മക്കളാണ്, മറ്റൊരു വല്യച്ഛൻ്റെ മകനായിട്ടുള്ള രാധാകൃഷ്ണൻ നമ്പൂതിരിയും, നമ്മൾ 3 ഇപ്പോൾ ഈ ഒരു മേഖല ഒരുവിധം ഭംഗിയായിട്ട് പൂർവ്വസൂര്യകളുടെ അനുഗ്രഹം കൊണ്ട് ഒരുവിധം ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അത് അങ്ങനെ തന്നെ ഭഗവതിമാരുടെയും ഗുരുകാരണന്മാരുടെയും ഒക്കെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥന. Thank you.
ഇഷ്ടേ